വയനാട് സ്ത്രീയുടെ മൃതദേഹം കിണറിൽ കണ്ടെത്തി. ഇടിയം വയൽ സ്വദേശി ബീനയാണ് മരിച്ചത്. പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? മൃതദേഹം പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലാണ് കിണറ്റിൽ വീണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. വയനാട് ഇടിയം വയൽ സ്വദേശി മീന, 42 വയസ്സാണ് ഇവരുടെ പ്രായം. ഇവരാണ് മരിച്ചിരിക്കുന്നത്. 2 ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ഭർത്താവ് നാരായണൻ മദ്യപിച്ച് സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ വെള്ളമെടുക്കാൻ പോയ മീനയുടെ മകനാണ് കിണറ്റിൽ മൃതദേഹം ആദ്യമായി കാണുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നാരായണൻ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വൈത്തിരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗോപി. സുർജിത്ത്, ഇതൊരു അപകട മരണമായിരുന്നു അതോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും സംശയം പോലീസ് പറയുന്നുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തിട്ടുള്ളൂ, കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കണം. അതിനുശേഷമാകും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം, ഇനി ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും അസ്വാഭാവികത മരണത്തിന് മുന്നിലുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഭർത്താവ് നാരായണനെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ഗോപി. സുർജിത്ത്, നാട്ടുകാർ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? സുർജിത്ത്, അത്തരത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല. സ്ഥിരമായി ഈ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ട്, അതായത് മദ്യപിച്ച ശേഷം വഴക്കുണ്ടാകാറുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു മരണത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കിണറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലെ കിണറാണ്, അത് ഉപയോഗിക്കുന്ന കിണറാണ്. ഇതിൽ നിന്ന് രാവിലെ വെള്ളമെടുക്കാൻ പോയപ്പോഴാണ് അത്തരത്തിൽ മൃതദേഹം കണ്ടത്. 2 ദിവസമായി ഇവരെ കാണാനില്ലെന്ന എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരുന്നത്. ഭർത്താവ് നാരായണനെയും കാണാനില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു വരികയാണ്. ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നുള്ളത് തുടരന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ വ്യക്തമാകുകയുള്ളൂ. നിലവിൽ വൈത്തിരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട് നിന്ന്.